ഗവർണറും സർക്കാരും പിന്നെയും ഒന്നിച്ചതുപോലെയാണ്. ഭായ് ഭായ് ആയി എന്ന് പറയാവുന്ന ഒരു ഘട്ടം. അപ്പോഴും ഈ ഗവർണർക്ക് അങ്ങോട്ട് ഇത് സുഖിക്കുന്നില്ല കാര്യങ്ങളൊന്നും. പക്ഷേ ഗവർണറെ നിയന്ത്രിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി ഇങ്ങനെ ഗവർണർ സർക്കാർ പോര്, അത് ഏത് സംസ്ഥാനത്തായാലും അത് ഉണ്ടാകുന്നത് തങ്ങൾക്ക് മോശമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഗവർണറെ മയപ്പെടുത്തുന്നതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. നിയന്ത്രിക്കുന്നവർക്കുണ്ടായിട്ടുണ്ട്, അതെ ഉറപ്പായും ഉണ്ടായിട്ടുണ്ട്. അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം വരുന്നത്. ഇപ്രാവശ്യം എനിക്ക് ഞാൻ കേട്ടത് ഇപ്രാവശ്യം മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മഞ്ഞുരുകലിന് എന്തോ ഒരു അദൃശ്യ ശക്തി ഇവരുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് അല്ല കേൾക്കുന്നുണ്ട്. ആ അദൃശ്യ ശക്തി എന്ന് പറയുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ച് ബി ജെ പി ഇനി വരാൻ പോകുന്നതൊക്കെ തെരഞ്ഞെടുപ്പ്, പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 2024 പാർലമെന്റ്, 2023 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, ഇപ്പൊ രാജസ്ഥാനും ഛത്തീസ്ഗഡും മധ്യപ്രദേശും അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോ ഇതൊക്കെ അതൊക്കെ കണ്ടുകൊണ്ട് ഒരു ഇങ്ങനെ ഗവർണർമാരെ ഉപയോഗിച്ച് വേട്ടയാടുകയാണ് എന്നൊക്കെയുള്ള ധ്വനി. ഇതിപ്പോ സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ ഗവർണർ മുടക്കിയിരുന്നുവെങ്കിൽ സ്വാഭാവികമായി സി പി എം അതിനെ ഒരു ദേശീയ തലത്തിൽ ചർച്ചാ വിഷയമാക്കി മാറ്റിയത് അവര് പ്രതിരോധിക്കാൻ വേണ്ടി ഉറപ്പായും പാർലമെന്റിലടക്കം അത്തരം വലിയ വിഷയങ്ങളായി അത് ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെ തയ്യാറാകും. അത്തരം ഒരു ഏറ്റുമുട്ടൽ ഗവർണർമാരെ അങ്ങനെ ഉപയോഗിച്ച് അത്തരത്തിൽ നിയമവിരുദ്ധമായി കുറെ ഇടപെടലുകൾ നടത്തിക്കുകയാണ് എന്ന് വരുത്തി തീർക്കേണ്ട. ഇത് വേട്ടയാടുന്നതിനൊക്കെ വേറെ വഴികളുണ്ട്, പൈസ കൊടുക്കാതിരുന്നാ മതി, അത് ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഗവർണറത്തിലുള്ള കളിയുടെ ഒന്നും. പക്ഷേ ഇത് ഇതൊക്കെ പറയുമ്പോഴും ഇന്നലെ സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ സമയത്ത് ഇവിടെ ഗാന്ധി സ്മാരകത്തിന്റെ മുന്നില് ബി ജെ പിക്കാരെ പ്രതിഷേധം നടത്തി. ഇവിടുത്തെ ബി ജെ പിക്കാരെ സംബന്ധിച്ച് ഇവര് ഈ അന്നം മുടക്കികൾ എന്നുള്ളതല്ലാതെ വേറെ ഒരു ഗുണവും ഇവരെ കൊണ്ടില്ല. ശരിക്കു പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ സിൽവർ ലൈനിന്റെ കാര്യം പറയുന്നു, അല്ലെങ്കിൽ കേരളത്തിന് കിട്ടേണ്ടുന്ന പ്രധാനപ്പെട്ട ചില പദ്ധതികളുടെ കാര്യം പറയുന്നു, അതിന്റെ ഒക്കെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് എതിർപ്പൊന്നുമില്ല, ബി ജെ പിയുടെ മന്ത്രിമാർക്ക് എതിർപ്പൊന്നുമില്ല. അവരിത് ചെയ്യാൻ പച്ചക്കൊടി കാട്ടിയതുകൊണ്ടാണല്ലോ ഈ ഓരോ ഇതിന്റെ തുടക്കം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്നത്. ഇവരവിടെ ചെന്ന് കുത്തിതിരിപ്പ് ഉണ്ടാക്കുകയാണ്, അവിടെയാണ് പ്രശ്നം. ഒരു ഉപയോഗവുമില്ല ഈ ശരിക്കും. ഈ ബി ജെ പിയുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞതായി മാധ്യമ റിപ്പോർട്ടുകളൊക്കെ എന്താ, ഇവിടെയുള്ള ബി ജെ പി നേതാക്കന്മാരെല്ലാം ഈ ജനറൽ മാനേജർമാരെ പോലെയാണ്. അവര് അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാനായിട്ട് ഇങ്ങനെ നടക്കുന്ന കുറെ ആളുകൾ. അല്ലാതെ സ്വന്തമായി കുറെ നേതാക്കന്മാരെങ്ങനെയാണ്, അവർക്ക് ബുദ്ധി ഉണ്ടാകണം, ജനങ്ങളെ സ്വാധീനിക്കുന്നതിനുള്ള ആക്ഷൻ പ്ലാനുകൾ ഉണ്ടാവണം, അങ്ങനെ ഒന്നുമില്ല. ഇത് എന്തൊക്കെയോ കാണുന്നു, കുറെ പൈസ, ഇത് ഇവിടെ കുറെ കാട്ടുകൂട്ടലുകൾ അറിഞ്ഞ് കുറെ പൈസ അവിടുന്ന് മേടിക്കുക, വീട് വയ്ക്കുക, അല്ലെങ്കിൽ സമ്പാദിക്കുക, ഇത് ഇത് തന്നെയാണ് പരിപാടി. അല്ലാതെ അവരെ സംബന്ധിച്ച് അതൊന്നുമില്ല. ഇപ്പൊ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണർ ഈ അദ്ദേഹത്തിന് വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ ഒരു ഒരു മീഡിയ മാന്യയുണ്ട്. ഞാനാണ് വലിയ ആൾ എന്ന് പറയുന്നത്. ഒരു പ്രവർത്തികളും കാണുമ്പോൾ ഇപ്പൊ ഈ സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട്, അതെ അവിടെ അവിടെയാണ് പ്രശ്നം. എന്നിട്ട് ഇപ്പോ ഇതിനിടയിൽ ഗവർണർ സർക്കാർ ഭായി ഭായി എന്ന് പറയുന്നതിന് കാരണമാകുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്, നയപ്രഖ്യാപനം നടത്താൻ സർക്കാർ സമ്മതിച്ചു എന്നുള്ളത്. ഇപ്പോൾ പ്രത്യേക മന്ത്രിസഭയോഗം കൂടി അതിന് തീരുമാനമെടുത്തു, ജനുവരി 23 മുതൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനും ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്റെ കരട് തയ്യാറാക്കാൻ മന്ത്രിസഭാ സമിതിയെയും ചുമതലപ്പെടുത്തി. നേരത്തെ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. അത് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകില്ലേ എന്ന് മുഖ്യമന്ത്രിയുടെ അവസാന വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞങ്ങൾ ശാരദാ മുരളീധരനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. അതായത് സി പി എം ഓ സർക്കാരോ ഇതുവരെയും പരസ്യമായി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതൊരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. ശരിക്കും ഗവർണറെ പിടിക്കുമ്പോൾ, ഗവർണർ ഒന്ന് അയയുമ്പോൾ ഇതാ ഞങ്ങളും ഒന്ന് അയയുന്നു എന്ന് പറയുന്നതിനുള്ള ഒരു കാരണം ഉണ്ടാക്കിയെടുക്കലായിരുന്നു അവിടെ ശരിക്കും. കാരണം നയപ്രഖ്യാപനം എന്ന് പറയുന്നത് ഗവർണറുടെ ഒരു പ്രസ്തീജ് കാര്യമാണ്. ഇതൊക്കെയാണ് പിണറായി വിജയന്റെ ബുദ്ധി. അതെ അതെ, അത് അങ്ങനെ തന്നെയാണ്. കാരണം ഈ നയപ്രഖ്യാപന പ്രസംഗം എന്നൊക്കെ പറയുന്നത് ഒരു ഗവർണറുടെ ഒരു ഒരു റോള്, വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ്. ആ ആ റോളിനെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇടയിൽ പോയി പണി നോക്കണേ എന്ന് പറയുന്നതിന് തുല്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുക, അത് ഒരുക്കിയിട്ട് മെല്ലെ ഒന്ന് അയയുക, അതിനു വേണ്ടിയിട്ടാണ് ഈ സമ്മേളനം തുടർച്ചയായി നടത്തുക എന്നുള്ളൊരു തീരുമാനം, പിരിയാതെ സമ്മേളനം നടത്തുക എന്ന് പറയുന്ന ഒരു തീരുമാനം എടുത്തതുപോലെ. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരിക്കും ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തിയത്. ആണ് ഇത് ഇതെല്ലാം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ആത്യന്തികമായി രാഷ്ട്രീയമാണ്.
ആ രാഷ്ട്രീയത്തിൽ കൗശലങ്ങളാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെയാണ്. അത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക. ഇപ്പോ ഇനിയിപ്പോ ബില്ലിന്റെ ഒക്കെ കാര്യത്തിൽ പോലും മയപ്പെടുത്തി കാര്യങ്ങൾ ഇങ്ങനെ സൈഡിൽ കൂടി കൊണ്ടുവന്ന് നൈസിന് തേച്ചൊട്ടിക്കുക എന്ന് പറയുന്ന ബുദ്ധി ഒരാൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വളരെ പ്രധാനമാണ്. ഉണ്ട് സർവകലാശാല ബില്ലടക്കമുണ്ട്, ലോകായുക്ത ബില്ല്, അത്തരം കാര്യങ്ങൾ അവിടെ കിടക്കുമ്പോ ഈ ഒരാളിനെ മയപ്പെടുത്തി തങ്ങളുടെ കൂട്ടിലേക്ക് കൊണ്ടുവന്ന് നൈസിന് തടവി തലോടി കാര്യങ്ങളൊക്കെ ചെയ്ത് നേടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനമാണ്. തിരിച്ചുണ്ട് ഗവർണർ ചെലവാക്കുന്ന പൈസയുടെ എല്ലാം തുക. അതെ അതെ, അത് അത് മാത്രമല്ല, ഇപ്പോ ഈ ഗവർണർ ആയാലും സർക്കാരായാലും ഇതൊരു വളരെ യോജിച്ചു പോകേണ്ടുന്ന ഒന്നാണ്. രണ്ടു വശമാണ്, അതിൽ അധിക കാലമൊന്നും അങ്ങനെ ഏറ്റുമുട്ടലുമായി മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല. ഇതൊക്കെ തിരിച്ചറിയാവുന്നുള്ളത് കൊണ്ടാണ് പ്രതിപക്ഷം ഇതൊരു വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അവരെ നടത്തി രാജ്ഭവന്റെ മുന്നിൽ സമരം. ഈ ശരിക്കും നമ്മൾ ഇതിനേക്കാൾ വലിയ പോരാട്ടം നടന്നിരുന്ന പശ്ചിമ ബംഗാൾ, ഈ ജഗദീപ് ധൻഖറും മമതാ ബാനർജിയും അവരും ആശയപരമായി ഭയങ്കര പോരാട്ടമൊക്കെ ആയിരുന്നു. പക്ഷേ ഭരണപരമായി അത്തരത്തിൽ കടുംപിടുത്തം പിടിച്ച് ഇതൊന്നും നടക്കില്ല എന്ന് പറയാൻ ഗവർണർക്ക് സാധിക്കില്ല. അത് അവിടെ തന്നെ ഇത് എല്ലായിടത്തും കുറെ നേരം ആ പിടിവാശിയാവാം. അതിനപ്പുറത്ത് ഇപ്പൊ സ്റ്റാലിനും ചെന്ന് പ്രധാനമന്ത്രിയെ കണ്ട് പറഞ്ഞത് എന്താണ്? ഗവർണറെ ഉപയോഗിച്ച് നിങ്ങൾ ഇത് ചെയ്യരുത്, രാഷ്ട്രീയം രാഷ്ട്രീയമാണ്. അതിന് ഗവർണർ എന്ന് പറയുന്ന ഈ ഭരണഘടനാപരമായി നിൽക്കേണ്ടുന്ന ഒരാളെ ഉപയോഗിച്ച് അത് മോശമാക്കി മാറ്റരുത് എന്നുള്ള സന്ദേശമാണ് സ്റ്റാലിനും കൈമാറിയത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രിയോട് അത് പറഞ്ഞു കാണും. കാരണം ഗവർണറെ വെച്ചുള്ള വേട്ടയാടൽ എന്ന് പറയുന്നത് ഒരുപാട് അസ്ഥിരത കൊണ്ടുവരാൻ കാരണമാകും. ഇപ്പൊ നിയമനിർമ്മാണ സഭകൾ, അത് ഭൂരിപക്ഷം കിട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം ആണ് ഈ നമ്മുടെ നിയമനിർമ്മാണ സഭകളെ നിയന്ത്രിക്കുന്നത്. അവർക്ക് ആ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ദോഷമുണ്ടാകാത്ത തരത്തിലുള്ള തീരുമാനമെടുക്കുമ്പോൾ സ്വതന്ത്രമായി അവർക്ക് പ്രവർത്തിക്കാനുള്ള, പിന്നെ അത് അതൊരു നമ്മുടെ ജനാധിപത്യത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് അതാണ്. ജനങ്ങൾക്ക് ദോഷമുണ്ടാകാത്ത തരത്തിലുള്ള തീരുമാനങ്ങൾ, ജനങ്ങൾക്ക് ദോഷമുണ്ടാകുന്ന തീരുമാനങ്ങൾ വന്നാൽ സ്വാഭാവികമായി അതിനെ എതിർത്ത് തോൽപ്പിക്കാനൊക്കെ സാധിക്കും. പൗരത്വ ബില്ലിന്റെ ഒക്കെ കാര്യത്തിൽ ജനകീയ പ്രതിരോധം ഉണ്ടാകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ രാഷ്ട്രീയം നോക്കാതെ ഒന്നടങ്കം ഒരു പ്രതിരോധം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ശബരിമല ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് അങ്ങനെയാണ്. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടതാണ് അത്. അത് അങ്ങനെയാണ്, കാരണം ജനങ്ങൾക്ക് ദോഷമുണ്ടാകാത്ത തരത്തിൽ ചില തീരുമാനങ്ങൾ സർക്കാരുകൾ കൈക്കൊള്ളുമ്പോൾ നിയമനിർമ്മാണ സഭകളിൽ അത് നിയമങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഇങ്ങനെ ഗവർണറെ വെച്ച് ഒരു കാര്യവുമില്ലാതെ തുരങ്കം വയ്ക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാവുന്ന ഒന്നല്ല. അതിൽ മാറ്റമുണ്ടാകാൻ ഏതെങ്കിലും അദൃശ്യ ശക്തികൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്, അത് ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ.